പാലക്കാട് ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് എളുപ്പത്തിൽ ജയിക്കാനാകുമെന്ന് കരുതുന്നത് പാലക്കാടാണെങ്കിലും അങ്ങനെയല്ല യഥാർത്ഥത്തിൽ കാര്യങ്ങളുടെ കിടപ്പ്. കോൺഗ്രസ്സിന് ഈ തെരഞ്ഞെടുപ്പിൽ എളുപ്പത്തിൽ ജയിക്കാനാകുന്നത് ചേലക്കരയാണ്, പാലക്കാടിനേക്കാൾ എളുപ്പത്തിൽ ജയിക്കാനാകുന്നത്. പാലക്കാട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി കൃഷ്ണകുമാറോ ശോഭാ സുരേന്ദ്രനോ എത്തുന്ന അവസ്ഥയുണ്ടായാൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് കാര്യങ്ങൾ കടുക്കും. അതേസമയം ചേലക്കരയിൽ രമ്യ ഹരിദാസിന് അനുകൂലമായ ഒരു വികാരമുണ്ടായിട്ടുണ്ട്. അവിടെ യു ആർ പ്രദീപനെ സ്ഥാനാർത്ഥിയാക്കി സി പി എം തീരുമാനിച്ചിട്ടുണ്ട് എങ്കിലും നേരത്തെ എം എൽ എ ആയിരുന്നയാളാണ്. അങ്ങനെ മണ്ഡലത്തിൽ അത്യുജ്വലമായ ഒരു തരംഗമൊന്നും സൃഷ്ടിക്കാൻ കഴിയുന്ന ആളല്ല എന്ന് അന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചിട്ടുണ്ട്. കാരണം 24,000 വോട്ടിന് കെ രാധാകൃഷ്ണൻ വിജയിച്ചിരുന്ന ഇടത്ത് 10,000 വോട്ടിന് മാത്രമേ പ്രദീപിന് ജയിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. അന്നൊരു എൽ ഡി എഫ് അനുകൂല വികാരം ഉണ്ടായിരുന്നപ്പോൾ കഴിഞ്ഞ തവണ വീണ്ടും രാധാകൃഷ്ണൻ വന്ന് 34,000 വോട്ടിന് വിജയിക്കുന്നു. അപ്പോൾ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കുന്ന പ്രഭാവം യു ആർ പ്രദീപിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് കണക്കുകൾ തെളിയിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രമ്യ ഹരിദാസിനേക്കാൾ 5,400 വോട്ടിൻ്റെ ലീഡ് മാത്രമേ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നുള്ളൂ. അതും അവിടെ കോൺഗ്രസ്സിന് പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. രമ്യ ഹരിദാസിനോട് സ്വാഭാവികമായി ഒരു സിമ്പതി ചേലക്കരയിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. അതോടൊപ്പം സർക്കാരിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ, ഈ ആൻറ്റി ഇൻകുംബൻസി എന്ന് പറയുന്ന സംഗതി ഇല്ല എന്ന് ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ പറയാനാകില്ല. ഒരുപാട് വിഷയങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ കണ്ണൂരിലെ പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട വിഷയമടക്കം ചർച്ചയായാൽ, കാരണം അക്കാര്യത്തിൽ സി പി എമ്മിൽ തന്നെ രണ്ടഭിപ്രായമുണ്ടല്ലോ. സർവീസ് സംഘടനകൾ മുഴുവൻ നവീൻ ബാബുവിനോടൊപ്പമാണ്. നേതാക്കന്മാർക്ക് പോലും പൂർണ്ണമായി ദിവ്യയെ പിന്തുണയ്ക്കാൻ സാധിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലും ദിവ്യയ്ക്ക് ദോഷമാകുന്ന തരത്തിലുള്ള നിലപാടുകൾ പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ജനങ്ങൾക്കിടയിൽ ചർച്ചയാകും. സർക്കാരിനെതിരായ ഒരു വികാരമുണ്ട്. ആ വികാരത്തെ ഏറ്റവും നന്നായി കോൺഗ്രസ്സിന് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നത് ചേലക്കരയിലാണ്. പാലക്കാട് കോൺഗ്രസ്സിന് മാത്രമായി അത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയില്ല. കാരണം അവിടെ ബി ജെ പി ശക്തമാണ്. ബി ജെ പി ഏറ്റവും കരുത്തു കാട്ടാൻ സാധ്യതയുള്ള പാലക്കാട്ട് ഈ ആൻറ്റി ഇൻകുംബൻസി ഫാക്ടറിൻ്റെ ഗുണം ബി ജെ പിക്ക് കൂടി പോകും. അവിടെയാണ് ഈ സ്ഥാനാർത്ഥിയുടെ കരുത്ത് നിർണായകമാകുന്നത്. ഷാഫി പറമ്പിലിനെ പോലെ പാലക്കാടിന് നന്നായി അറിയാവുന്ന ഒരു സ്ഥാനാർത്ഥിയെപ്പോലെ അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്, ഓക്കെ ശരി. ചാനൽ ചർച്ചകളിലൂടെയൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ട്, ശരി. രമ്യ ഹരിദാസിനെ രണ്ടു തെരഞ്ഞെടുപ്പുകളിൽ ചേലക്കരക്കാർക്ക് നന്നായി അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടുള്ള പരിചയമേ ഉള്ളൂ. പാലക്കാട്ടെ മുഴുവൻ ആളുകളും സോഷ്യൽ മീഡിയ കണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ബോധ്യപ്പെട്ടിട്ടുള്ള ആളുകളൊന്നുമല്ല. ഷാഫി പറമ്പിൽ എം എൽ എ എന്നുള്ള നിലയിൽ നടത്തിയ നല്ല പ്രവർത്തനങ്ങൾ അനുഭവിച്ചറിഞ്ഞ മനുഷ്യരാണ്. ഈ ശ്രീധരനെ പോലെയുള്ള ഒരാൾ എതിരാളിയായി വന്നിട്ടും ഷാഫി പറമ്പിലിനെ ജയിപ്പിക്കുന്നതിന് വേണ്ടി വോട്ട് ചെയ്തത്, അത്തരമൊരു അനുകൂല സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആൻറ്റി ഇൻകുംബൻസിയുടെ ഗുണഫലം രാഹുൽ മാങ്കൂട്ടത്തിലിനും കോൺഗ്രസിനും മാത്രമായി പാലക്കാട് അനുഭവിക്കാനും പറ്റില്ല. അത് ബി ജെ പിയിലേക്ക് കൂടി ചായും. ബി ജെ പി ആണെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പിലും ഗണ്യമായി വോട്ടുയർത്തിയിട്ടുണ്ട്. അവിടെ കഴിഞ്ഞ തവണയും 10,000 വോട്ട് കൂടുതൽ കിട്ടി. അത്തരമൊരു സാഹചര്യത്തിൽ ചേലക്കരയിൽ ജയിക്കാൻ എളുപ്പമാണ്, പാലക്കാട്ട് ജയിക്കാൻ എളുപ്പമല്ല. ആൻറ്റി ഇൻകുംബൻസിയുടെ ഗുണഫലം ബി ജെ പി കൂടി കൊയ്യുമെന്നതിനാൽ അത്രമാത്രം ജാഗ്രത വേണ്ടി വരുന്ന മണ്ഡലമായി പാലക്കാട് മാറുന്നുണ്ട്. ശോഭാ സുരേന്ദ്രനായാലും കൃഷ്ണകുമാർ ആയാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നന്നായി തന്നെ ഭയക്കേണ്ടി വരും. കാരണം രണ്ടുപേരും പാലക്കാട്ട് നേരത്തെ അടിയുറച്ച് പ്രവർത്തനം നടത്തിയിട്ടുള്ളവരാണ്. പാലക്കാട്ടെ അത്യാവശ്യം വോട്ടർമാരെ ഒക്കെ നന്നായി അറിയാവുന്നുള്ളവരാണ്. അതുണ്ടാക്കുന്ന ഭീഷണി ചെറുതല്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ഈ തെരഞ്ഞെടുപ്പിൽ എളുപ്പമാകുമെന്ന് തുടക്കത്തിൽ ചിന്തിക്കാൻ സാധിക്കുന്നത് ചേലക്കരയാണ്. പാലക്കാട് കടുപ്പമാകും. പാലക്കാട്ടെ കോൺഗ്രസ് ഗ്രൂപ്പിസത്തിന് പേരുകേട്ട കോൺഗ്രസ് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പത്തനംതിട്ട ജില്ലക്കാരൻ പാലക്കാട്ട് ഒരു അംഗത്തിനിറങ്ങുമ്പോൾ ജില്ലയിലുള്ളവരെ തന്നെ കാലുവാരി ശീലമുള്ള പാലക്കാട്ടെ കോൺഗ്രസിനുള്ളിൽ എത്രമാത്രം സ്വീകാര്യത അത് ഉണ്ടാക്കും എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. നിർണായകമായ തെരഞ്ഞെടുപ്പാണ്.
ബി ജെ പിക്ക് മുന്നിൽ അടിയറവ് പറയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. ഇപ്പൊ വി ഡി സതീശൻ തന്നെ നേരിട്ട് ഇലക്ഷൻ മാനേജ്മെന്റുകളൊക്കെ നടത്തും എന്നൊക്കെ പറയാമെങ്കിലും പാലക്കാട്ടെ കാര്യങ്ങൾ രാഹുൽ മാങ്കുട്ടത്തിലിന് അത്ര ഈസിയായി മാറില്ല തന്നെ. കഠിന പ്രയത്നം വേണ്ടിവരും. ഒരു ഒട്ടുപോലും ചോർന്നു പോകാതെ പഴുതടച്ചുള്ള നീക്കങ്ങൾ വേണ്ടിവരും. പാലക്കാട് എം പിയും സോഷ്യൽ മീഡിയയുടെ ചുമതല വഹിക്കുന്ന ആളുമൊക്കെ രാഹുൽ മാങ്കുട്ടത്തിലിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ നിലപാടുകളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അവരത് പരസ്യമായി പറഞ്ഞില്ലെങ്കിലും പാർട്ടി ഫോറങ്ങളിൽ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഒരു വികാരം പ്രതിഫലിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചാണ് ബി ഡി സതീശന്റെയും സാമി പറമ്പിലിന്റെയും ഒക്കെ പിന്തുണയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തുന്നത്. പക്ഷെ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമ്പോൾ ഭയക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടിക്കുള്ളിലെ കാലുവാരലാണ്. ഒരു ചെറിയ പാളിച്ച പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പ് ഫലത്തെ മാറ്റിമറിക്കും. കാരണം ബി ജെ പിക്ക് അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റായി 42,000 വോട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനെ നിസ്സാരമായി കാണാനുമാകില്ല. അത് ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ 50,000 വോട്ടായി ഉയർന്നു. 40,000 എന്നുള്ള വോട്ടിലെ 10,000 വോട്ടിന്റെ വർധനവ് അവിടെ കൊണ്ടുവരാൻ ബി ജെ പിക്ക് സാധിച്ചു. കൃഷ്ണകുമാർ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ 43,000 വോട്ട് കിട്ടി. കോൺഗ്രസിന് അനുകൂലമായ ഒരു വലിയ വികാരം സംസ്ഥാനത്ത് നിലനിന്ന ഘട്ടത്തിൽ. അപ്പോൾ 42-43 വോട്ട് അവിടെ കൃത്യമായി ഫിക്സഡ് ഡെപ്പോസിറ്റായി വച്ചിട്ടുള്ള ബി ജെ പിയെയാണ് പുറത്തുനിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിച്ച് ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിനായി കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. സി പി എമ്മിന്റെ കാര്യം അവർ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ അവതരിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ചർച്ചകളിലൊക്കെ ഉയർന്നു വരുന്ന പേരുകൾ അങ്ങനെയുള്ളതാണ്. അതുകൂടിയായാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടാകാൻ പോകുന്നത് വലിയ വെല്ലുവിളിയായിരിക്കും. കാരണം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഷാഫി പറമ്പിലിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിച്ചത് അത്തരത്തിലുള്ള ഒരു വലിയ ഏകീകരണം സംഭവിച്ചതുകൊണ്ടാണ്. 3,500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രക്ഷപ്പെടാനായത്. ഇക്കുറി പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ സർവ്വസന്നാഹമെടുത്ത് പാലക്കാട്ട് പോരാട്ടത്തിനിറങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായി വന്നാൽ പ്രാദേശികമായി നിൽക്കുന്നയാളെന്നുള്ള നിലയിൽ ഉണ്ടാക്കാവുന്ന ഒരു വലിയ വികാരമുണ്ട്. കൃഷ്ണകുമാറിന് അഭേദ്യമായ ബന്ധം പാലക്കാട് നഗരസഭയ്ക്കകത്തുണ്ട്. പാലക്കാട് നഗരസഭയിൽ ബി ജെ പി ഉണ്ടാക്കുന്ന വലിയ മുന്നേറ്റം മറ്റ് 3 പഞ്ചായത്തുകൾ കൊണ്ട് എത്രമാത്രം മറികടക്കാനാകുമെന്ന ചോദ്യം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിനെ കൂടി ആശ്രയിച്ചിരിക്കും. പ്രതീക്ഷയറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമേകുകയാണ്.